കെ പി എസ് സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് പിണറായി വിജയൻ ഈ പി ആർ ഏജൻസികളുടെ ആളാണ് എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ യോഗങ്ങളിലൊക്കെ 2000 പേർ ഈ പി ആർ ഏജൻസി കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിൽ എല്ലായിടത്തും 2000 ആളിനെ കൃത്യമായി എത്തിക്കാൻ കഴിയുന്ന ഒരു പി ആർ ഏജൻസിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഗംഭീരമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ പി ആർ ഏജൻസി വന്നാണ് പിണറായി വിജയൻ മുദ്രാവാക്യം വിളിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജി കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിണറായി വിജയൻ്റെ യോഗങ്ങളിലുണ്ടായ ജനസ്വീകാര്യത അത്രമേൽ യു ഡി എഫ് ക്യാമ്പിനെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ പ്രസ്താവനയുടെ പിന്നിലുള്ള ഒരു ലക്ഷ്യം. പക്ഷേ ഈ പി ആർ ഏജൻസികളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പി ആർ പരാക്രമങ്ങളെക്കുറിച്ച് കണ്ടില്ല എന്ന് നടിക്കുന്നത് എങ്ങനെയാണ്? അതെന്തുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല? പിണറായി വിജയൻ്റെ യോഗങ്ങളിൽ വരുന്ന ആളുകളെ മുഴുവൻ പി ആർ ഏജൻസിയാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് കീഴെ വിയറ്റ്നാമിലും ജപ്പാനിലുമുള്ള ഹ്വാങ് ഹൂം ഹോങ്ങും ചാങ് ചിങ് ചുങ്ങും ഒക്കെ ഇങ്ങനെ ലൈക്ക് അടിക്കുന്നതും അതിൽ കമൻറ്റുകൾ ഇടുന്നതുമൊന്നും കാണുന്നില്ല എന്നാണോ നാം കരുതേണ്ടത്? അപ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണ് പി ആർ വർക്ക് നടക്കുന്നത്? ആർക്കു വേണ്ടിയാണ് പി ആർ ഏജൻസികൾ ഈ പണിയെടുക്കുന്നത്? ബോട്ട് ആർമി എന്ന് പറയുന്ന പി ആർ ഏജൻസികൾ താൽക്കാലികമായി നിർമ്മിച്ചെടുക്കുന്ന ഓട്ടോമേറ്റഡ് ഹാൻഡിലുകൾ, ആ ഹാൻഡിലുകൾ ഈ പറയുന്ന പലയിടങ്ങളിലും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ലൈക്ക് അടിക്കുന്നതിനും ലൈക്ക് കൂട്ടുന്നതിനും വേണ്ടിയിട്ടുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതെന്തേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാണാതെ പോകുന്നു? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് ശരി. ഞങ്ങളുടെ പി ആർ ഏജൻസി എന്ന് പറയുന്നത് ജനങ്ങളാണ് എന്നുള്ളത്, പിണറായി വിജയൻ്റെ യോഗങ്ങളിലെല്ലാം വന്നുകൂടിയ ജനങ്ങൾ സി പി എമ്മിൻ്റെ സംഘടനാശേഷിയുടെ അടയാളമാണ്. സി പി എമ്മിൻ്റെ സംഘടനാശേഷിയുടെ അടയാളം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ വന്നു ചേരാറുള്ള ജനക്കൂട്ടത്തിനപ്പുറത്തേക്ക് പിണറായി വിജയൻ്റെ യോഗങ്ങളിലേക്ക് ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയനോടുള്ള ഒരു വിശ്വാസ്യത കൊണ്ടുകൂടിയാണ് എന്ന് തിരിച്ചറിവില്ലാഞ്ഞിട്ടല്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ പി ആർ ഏജൻസികളാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള ഒരു അപക്വമായ പ്രസ്താവന നടത്തുന്നത്. അറിയാമായിരുന്നിട്ട് തന്നെയാണ്. അതൊരുതരം അസൂയയിൽ നിന്നുണ്ടാകുന്ന പരാമർശമാണ്. യഥാർത്ഥത്തിൽ പി ആർ ഏജൻസികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ മാത്രം നോക്കിയാൽ മതി എന്ന് തിരിച്ചറിയാൻ എന്തുകൊണ്ടോ മുല്ലപ്പള്ളി രാമചന്ദ്രന് കഴിയാതെ പോകുന്നതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം നേരിടുന്ന ഏറ്റവും വലിയ ദുര്യോഗം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ പി ആർ ഏജൻസിയുടെ തലയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ജനകീയ അംഗീകാരത്തെ കുറച്ചു കാണാൻ നടത്തുന്ന ശ്രമമുണ്ടല്ലോ, അതൊരു വിഫല ശ്രമം മാത്രമാകും എന്നാണ് ഈ ഒരു അവസരത്തിൽ തോന്നുന്നത്.